ആരാധിക്കുവാൻ തിന്മ ചെയ്യുവാൻ കഴിയാത്തതും സ്വർഗത്തിലായിരിക്കുന്ന മനോഹരമായ ദൂതന്മാരെ സൃഷ്ടിച്ചു. പക്ഷെ ആ സൃഷ്ടിക്ക് ശേഷം ദൈവത്തിന് തൃപ്തി ഉണ്ടായില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയിൽ ഇന്ന് കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, മത്സ്യങ്ങളെയും പറവകളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു. എന്നിട്ടും സൃഷ്ടിതാവായ ദൈവത്തിന് തൃപ്തിയായില്ല. അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വന്തം സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. എന്നെയും നിങ്ങളെയും ദൈവം സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച എന്തിനാണെന്നറിയാമോ? ദൈവത്തോട് കൂടെ വസിക്കാനാണ്. ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹിം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഏദൻ പറുദീസയിൽ മനുഷ്യന് 10 കൽപ്പന കൊടുത്തില്ല. കൊടുക്കാഞ്ഞതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആകെക്കൂടെ ഒരു കൽപ്പനയെ കൊടുത്തുള്ളൂ, അതും വളരെ സിമ്പിൾ കൽപ്പന. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഒരു കൽപ്പന പാലിക്കാൻ അറിയാൻ വയ്യാത്തവരാണ് ഞാൻ എല്ലാം ചെയ്യാൻ കർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ആര് കൈവിട്ടാലും ഞാൻ നിന്നെ. അപ്പോഴേ പോയി മോനെ പത്രോസേ, നിന്റെ ജീവിതവാദം ഒന്നും എനിക്ക് കേൾക്കണ്ട. നിന്നെ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്, നിന്നെ രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, നിന്നെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു കൽപ്പന കൊടുത്തിട്ട് ആദാമിന് ഹവ്വായ്ക്ക് നിൽക്കാൻ പറ്റിയില്ല. ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവന്നു. അത് ആ സമയത്തൊന്നും ദൈവം 10 കൽപ്പന കൊടുത്തില്ല. അവസാനം ബാലിന്റെ വിഗ്രഹത്തിന്റെ ആ സമയമായപ്പോൾ അവർ പറഞ്ഞു, ദൈവമേ നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം. ദൈവത്തിനറിയാം ഒരു കൽപ്പന അനുസരിക്കാൻ വയ്യാത്ത ഇവരോട് അധികം പറയണം. ദൈവം എണ്ണിക്കുറിച്ച് കണക്കെല്ലാം നല്ലവണ്ണം നോക്കി 10 കൽപ്പന കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെയും ആദാമിന്റെ ഒരു സന്തതിക്ക് പോലും അതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും അതിലേതെങ്കിലും പൊട്ടിക്കുന്നവൻ എല്ലാ സ്ഥലത്തുമുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നമ്മെ കർത്താവ് നമ്മെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ ശരീരത്തിൽ നമ്മെ മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ ജീവിപ്പിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവറിയിൽ യേശു നമ്മെ രക്ഷിച്ചു. അതുകൊണ്ട് അവസാനിച്ചില്ല. സൃഷ്ടിതാവായ ദൈവം സൃഷ്ടിയെ രക്ഷിച്ച ശേഷം, പ്രൈസ് ദി ലോർഡ്, സൃഷ്ടികളായിരിക്കുന്ന ദൂതന്മാരുടെ മുമ്പിൽ ഇനി മണവാട്ടിയാക്കി കൊണ്ടുപോകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർക്കോ ദൈവം ഇതുവരെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടിക്കോ ഇല്ലാത്തൊരു പ്രത്യേക പദവി ദൈവം കൊടുത്തു. കാൽവറിയിൽ യേശു മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം രക്ഷ സൗജന്യമായി കൊടുത്തേച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, ത്രിത്വത്തിൽ മൂവനായ പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളിൽ വസിക്കാൻ പോവാണ്.
ലോകത്തിലൊരിക്കലും സംഭവിക്കാത്ത വലിയൊരു സംഭവം മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവത്വത്തെ അയക്കുവാൻ ആത്മാവിൽ തീരുമാനിച്ച ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വലിയ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേലുണ്ട്, എന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഐ ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് മൈ ബീയിങ് ഇൻ ഹിം. അവനിൽ ഞാൻ നടക്കുന്നു, ചലിക്കുന്നു, ജീവിക്കുന്നു. അത് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവമില്ലാതെ ആരെങ്കിലും വചനം കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. നിരീശ്വരവാദിയായ നമ്മളെ ആന്റണിയെ തൊട്ട എന്റെ ദൈവം, യേശുവിൽ വിശ്വസിക്കുവാൻ കൃപ കൊടുത്ത അതേ ദൈവം. എന്റെ കുറെ നിരീശ്വരവാദിമാരെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് വാദിക്കാൻ പോവുകയല്ല, ദൈവം തന്നെ വാദിച്ചോളൂ. പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്റെ ജീവിതം നേരത്തി വെക്കത്തേ ഉള്ളൂ, ദൈവം തന്നെ വാദിച്ചോളൂ. ഇന്ന് രാത്രി ദൈവം ചിലരോട് വാദിക്കാൻ പോകുകയാണ്, ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനെ തന്ന ശേഷം യേശു ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. യേശു പിതാവിനോട് പറയുകയാണ്, പിതാവായ ദൈവമേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നാകുന്നത് കാണുവാൻ ഞാൻ കാത്തിരിക്കുന്നു. ആ ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും ചിന്തിക്കാൻ കാരണം എന്റെ അടുക്കെ സ്വപ്നം ചോദിച്ചു, സ്വർഗത്തിൽ ചെല്ലുമ്പം ദൂതന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എല്ലാ സൃഷ്ടികളല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ സൃഷ്ടികളാണ്, ദൂതന്മാർക്ക് അവിടെ റോളുണ്ട്, ദൈവമക്കൾക്ക് അവിടെ ഒരു റോളുണ്ട്. സഭ മണവാട്ടി, സഭ മണവാട്ടി, മണവാട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥം? ത്രിത്വത്തിൽ മൂവനായ ദൈവം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മെ ദൈവത്വത്തിലേക്ക് നടത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ. വാട്ട് എ ഗ്രേറ്റ് പ്രിവിലേജ്. ഇനി അത് തുറന്നു വായിക്കാനുണ്ട്, തുറന്ന് ഒത്തിരി പറയാനുണ്ട്, സമയം ഇന്ന് എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, മർത്യമായതിനെ, ഇമ്മോർട്ടാലിറ്റിയെ, മോർട്ടാലിറ്റിയെ ഇമ്മോർട്ടാലിറ്റി ആക്കി മാറ്റിക്കൊണ്ട്, ദൃശ്യമായതിനെ അദൃശ്യമായി മാറ്റിക്കൊണ്ട്, ഇന്ന് കാണുന്നത് എല്ലാം മാറ്റിയെടുത്ത്, നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോകുന്ന ചില അനുഭവങ്ങളെ മാറ്റിയെടുത്ത്, അദൃശ്യമായ ദേഹം തന്ന്, രൂപം തന്ന്, ദൈവത്വമാക്കി തീർത്ത് കൊണ്ടുപോകാൻ പോകുന്ന വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഈ ഞായറാഴ്ച ഇവിടെ നടക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് കേൾക്കുന്ന ഈ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി നിങ്ങളെ മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയാ. ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുകയാണ്. വേഗം നമുക്ക് വായിക്കാം 138 സങ്കീർത്തനം, അതിന്റെ 7 വാക്യം. ഇന്നത്തെ വിഷയം നമുക്ക് അതിൽ നിന്ന് വായിക്കാം. ആ ആ നിന്റെ വൈൻ കൈ എന്നെ രക്ഷിക്കും. എന്റെ ഇന്നത്തെ വിഷയം, കഷ്ടതയുടെ നടുവിൽ നടക്കുന്ന ഒരു കൂട്ടം, എന്നും കുന്നും കഷ്ടത, കഷ്ടതയുടെ നടുവിൽ നടക്കുന്ന ഒരു ജീവിതം. എവിടെയോ ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ട്, അവൻ ജനിച്ച ദിവസം തൊട്ട് അവൻ കഷ്ടതയാണ്. അവന്റെ വിചാരം കല്യാണം കഴിക്കുമ്പോ കഷ്ടത മാറുമെന്നാണ്, അപ്പോഴത്തേക്ക് കല്യാണം കഴിച്ചപ്പോ കഷ്ടത കൂടിയതേയുള്ളൂ. ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോ ഇത്രയും കഷ്ടത അന്ന് ലോകത്തിലില്ലായിരുന്നു. അന്ന് ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ വലിയ കാര്യമായിരുന്നു, വലിയ വലിയ ഒരു ഷർട്ടുണ്ട്, രണ്ട് ഷർട്ട് കിട്ടി അതിനെക്കാട്ടിലും വലിയ കാര്യം. എനിക്ക് ഇന്നെന്ന് പോലെ ഓർമ്മയുണ്ട്, എൻ്റെ അമ്മയുടെ ആങ്ങളെ എനിക്ക് രണ്ട് ഷർട്ട് കൊണ്ട് തന്നപ്പം അത് എടുത്ത് വെച്ചു ഇങ്ങനെ, അയ്യോ എന്തൊരു സംഭവം, ഇന്ന് രണ്ടല്ല 10 കിട്ടിയാലും ആർക്കും സന്തോഷം. അന്ന് കഷ്ടതയൊന്നുമില്ല, അന്ന് കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് വൈകിട്ട് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയെന്ന് വരും, രണ്ടാമത് ചിന്തിക്കുകയില്ല. ഇന്ന് ചിക്കൻ അടിച്ചിട്ട് പോലും സന്തോഷമില്ല. കഷ്ടതയുടെ നടുവിൽ നടക്കുന്ന ജീവിതം, ഏത് കാലത്തെക്കാട്ടിലും ഇന്ന് ലോകത്തിൽ കഷ്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? പാപം വർദ്ധിച്ചു, തിന്മ വർദ്ധിച്ചു, പിശാചിന്റെ പരിപാടി വർദ്ധിച്ചു, നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും കഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവസഭ ലോകത്തിന്റെ ഏത് സ്ഥലത്താണേലും കഷ്ടതയുടെ മധ്യത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഒരു വിടുതലുണ്ട്, അതാണ് എന്റെ വിഷയം. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു വിടുതലുണ്ട്. വീണ്ടും വായിക്കാം, വായിച്ചേ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിക്കും. ഒന്നാമത്, യു വിൽ റിവൈവ് മീ. കഷ്ടതയുടെ മധ്യത്തിൽ നടക്കുമ്പോൾ നീ എന്നെ ജീവിപ്പിക്കും. 23 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, മരണത്തിൻ കൂഴലിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും. അപ്പൊ മരണത്തിന്റെ കൂരലിൽ താഴ്വഴ കൂടെ പോകുമ്പം എങ്ങനെയാണ് മണക്കുന്നത് മുഴുവൻ? എന്താ മരണം. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കുമ്പം മരണം. ചില വീടുകളിലെ മുറക്കിങ്ങനെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കും. ഒരാൾക്ക് ക്യാൻസർ ആയിരിക്കും, ഒരാൾക്ക് ആക്സിഡന്റ് ആയിരിക്കും, വേറൊരാൾക്ക് ഇതായിരിക്കും, ഫുൾ ടൈം പ്രശ്നമാണ്. അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവിക വിടുതൽ നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദ ലോർഡ്.
മരണത്തിന് കൂരയിൽ താഴ്വരെ കൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥം ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ നിന്റെ വടിയും കോലും ദൈവത്തിന്റെ സാന്നിധ്യം മരണത്തിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല നീ പേടിക്കുന്നതിന്റെ കാര്യം ദൈവസാന്നിധ്യം നിന്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു വിഷയം ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ ദൈവമേ കോവൂരിന്റെ കൂടെ എപ്പോഴും കാണണേ രണ്ടാമതൊരു പ്രാർത്ഥനയില്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടിയോ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയോ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിന് വേണ്ടിയോ ഒന്നും അധികം പ്രാർത്ഥിക്കാറില്ല ബിക്കോസ് എനിക്ക് എൻ്റെ കൂടെ ദൈവമുണ്ട് ബാക്കി ഓട്ടോമാറ്റിക്കാൻ നടന്നോളൂ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ നല്ല പ്രാർത്ഥനയാണ് ദൈവമേ നീ എൻ്റെ കൂടെ കാണണേ പ്രൈസ് ദി ലോർഡ് ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും മരണത്തിൻ കൂരയിൽ താഴ്വരെ കൂടെ നീ നടക്കുമ്പോൾ നിനക്ക് അനർത്ഥം ഭയപ്പെടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ ജീവനുള്ള ദൈവം നിന്റെ കൂടെയുണ്ട് രക്ഷിക്കുവാൻ കഴിവുള്ളവൻ നിന്റെ കൂടെയുണ്ട് അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട് മരണത്തെ മാറ്റി ജീവൻ തരുവാൻ കഴിയുന്ന എന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് ഹല്ലേലൂയ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി നിങ്ങളുടെ ഒരു ദുഃഖം മാറട്ടെ നിന്റെ നെടുവീർപ്പ് മാറട്ടെ നിന്റെ കഷ്ടത മാറട്ടെ മിസ്രയേമ്യരുടെ മധ്യേ അവരുടെ കഷ്ടത സഹിച്ച് സഹിച്ച് ഇസ്രായേൽ ജനം കരഞ്ഞ് 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 മതിയായപ്പോൾ ഉറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം പറയാണ് ഞാൻ അവരുടെ കണ്ണുനീർ കണ്ടു അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു ഇന്ന് എത്ര പേര് വിശ്വസിക്കും നിങ്ങളുടെ കണ്ണുനീർ കണ്ടു നിങ്ങളുടെ നിലവിളി കേട്ടിരിക്കുകയാണ് എന്റെ ദൈവത്തിന് ഹിയറിംഗ് പ്രോബ്ലം ഒന്നുമില്ല കേൾവി കുറവൊന്നുമില്ല ENT ഡോക്ടറെ കാണുമോ ചെവിക്ക് ഇത് നോക്കേണ്ട കാര്യമില്ല തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച യോന പ്രവാചകന്റെ പ്രാർത്ഥന സ്വർഗത്തിലിരുന്നുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന ദൈവമാണ് അപ്പുറത്തെ മീൻ പോലും കേട്ടിട്ടില്ല നിന്റെ പ്രാർത്ഥന ചിലപ്പം ഭർത്താവ് കണ്ടെന്ന് വരില്ല സാറായുടെ ചിരി അബ്രഹാം കണ്ടില്ല പക്ഷെ സ്വർഗത്തിലെ ദൈവം കണ്ടു നീ ചിരിച്ചാലും നീ കുറ്റം പറഞ്ഞാലും നീ പ്രാർത്ഥിച്ചാലും ഒക്കെ ദൈവം കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ മുമ്പേ നമ്മൾ കേട്ടല്ലോ എത്ര തല്ലിപ്പൊളിയാണേലും നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും പ്രൈസലാണ് എൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടുകാരനോട് വന്നു തൃശ്ശൂരുള്ള ഒരു ഡോക്ടറാണ് പുള്ളി വന്ന് എന്നോട് പറയാണ് കോവരെ ഒരു കാര്യം എനിക്കറിയാം ദൈവത്തിന് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിന്നെ കഴിഞ്ഞ 20 വർഷമായിട്ട് നോക്കുന്നുണ്ട് നിന്റെ ഗുണം കൊണ്ടല്ല അവൻ എന്നെക്കാട്ടിലും മിടുക്കണ പ്രൈസലാണ് എനിക്കറിയാം എൻ്റെ ഗുണം കൊണ്ടല്ല എനിക്ക് നല്ലവണ്ണം അറിയാം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടാണ് ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് മരണത്തിൻ കൂഴുവരെ താഴ്വരെ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഇന്ന് രാത്രി അത് പറയുവാൻ വിശ്വാസികൾക്ക് കൃപ തരുമാറാകട്ടെ യു വിൽ റിവൈവ് മീ ഒന്ന് നീ എന്നെ ജീവിപ്പിക്കും രണ്ട് ദൈവം തന്നെ നിന്റെ ശത്രുക്കളുടെ നേരെ അവന്റെ കരം നീട്ടും ദൈവത്തിന്റെ കരവും നിന്റെ കരവും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രൈസ് ദി ലോർഡ് ഞാൻ പലപ്പോഴും പഠിപ്പിക്കാറുണ്ട് നിന്റെ കുഞ്ഞിന്റെ കയ്യില് ഒരു കൊതുക് ഇരുന്ന കുഞ്ഞിനെ കൊണ്ടേ അടുപ്പിക്കാവും നിന്റെ കൈ കൊണ്ട് അടുപ്പിക്കരുത് ചിലപ്പോൾ ആ വാശിക്ക് ഒരു ആഞ്ഞ അടിച്ചു കുഞ്ഞിന്റെ കൈ പൊട്ടിപ്പോകും നിന്റെ ആരോഗ്യം കുഞ്ഞിന്റെ ആരോഗ്യം തമ്മിൽ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങളുടെ പുറത്ത് കൊതുക് ഇരുന്നാൽ തന്നെത്താൻ അടിക്കുന്നതിനെക്കാട്ടും നല്ല എന്താണ് കൊച്ചിന്റെ കൈ കൊണ്ട് തന്നെ അടിക്കാനാണ് പ്രൈസലാണ് ശത്രുവിന്റെ പുറത്ത് നിന്റെ ബാലൻസ് ഇല്ലാത്ത കൈ കൊണ്ട് അടിച്ചാൽ ഒന്നും ആകില്ല പക്ഷെ തമ്പുരാന്റെ കരം വെച്ച് നിന്റെ ശത്രുവിനൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നിനക്ക് നോക്കാൻ പോലും പറ്റില്ല ദേവി അത് അങ്ങനെ ആരും കയറി പ്രാർത്ഥിച്ചേക്കല്ലേ പ്രൈസലോഡ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തിന്റെ കരം കൊണ്ട് നിന്റെ ശത്രുവിനെ ദൈവം നേരെയാക്കിക്കോളും ഞാൻ ഒരു ശത്രുവിനെ നേരെയാക്കാൻ പോവാറില്ലേ പ്രൈസലോഡ് ചിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദാവീദിനെതിരായി ശപിച്ചു കൊണ്ടിരുന്നപ്പോൾ ദാവീദ് അവനെ അടിക്കാനോ വെട്ടാനോ വല്ലതും പോയോ ഇല്ല ദാവീദ് എന്ത് പറഞ്ഞെന്നറിയാമോ ദൈവം ഇവനെ ശപിക്കാനായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അവൻ നിന്നോട് പറഞ്ഞോട്ടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ നീ അവിടെ ഇവിടെ ശപിക്കുന്നതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല ദൈവം അവരെ നേരെയാക്കിക്കോളും പ്രൈസ് ദി ലോർഡ് പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്കൊരു അൽസേഷൻ പട്ടി ഉണ്ടായിരുന്നു 6 അടി നീളമുള്ള ലാസി എന്ന് പറഞ്ഞ് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന പെഡിഗ്രേഡ് പട്ടി ഒരു ദിവസം അതിനെ കാണുന്നില്ല അന്നും ഇന്നും എനിക്ക് ജർമ്മൻ ഷെപ്പേർഡിനോട് ഭയങ്കര ഇഷ്ടമാണ് കുറെ കഴിഞ്ഞ് രാവിലെ ഞാൻ അതിനെ വിളിച്ചത് വഴിയൊക്കെ കറങ്ങി നടന്നപ്പോൾ മേപ്രാട് ഭാഗത്തു നിന്ന് ഇതിങ്ങനെ വരുന്നു മുഴുവൻ ചളിയും പിടിച്ച് നിറഞ്ഞ് നനഞ്ഞ് അതിങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നു പുറകെ ഒരു 15 കൊടിച്ചിപ്പെട്ടികൾ ക്യാവ് 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 എന്നും പറഞ്ഞ് ഇത് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്താ ഒരു രാജകീയമായ വരവ് ഞാൻ ഓർത്ത് അവിടെ നിന്ന് ഈ 1/2 കിലോമീറ്റർ ഇത്ര കുറയും ബഹളവും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയൊരു വാക്കെങ്കിലും പറയണ്ടേ പല രീതി കുരയ്ക്കുന്നുണ്ട് ബാക്കിൽ
ഒരു റിട്ടേൺ കംപ്ലൈന്റും ഇല്ലാതെ പുള്ളി എൻ്റെ അടുക്ക് വന്ന് ശാന്തമായി നിൽക്കുന്നു. അന്ന് ഞാനൊരു പാഠം പഠിച്ചു, നീ പെഡിഗ്രി ആണെങ്കിൽ നീ അങ്ങനെ എങ്ങനെയും കയറി കുറയ്ക്കില്ല. നീ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിന്റെ ഡിഗ്രി കുറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. കുറയ്ക്കേണ്ടി ഇപ്പം മാത്രം കുറയ്ക്കുന്നതാണ് പെഡിഗ്രിയുടെ വ്യത്യാസം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശത്രുക്കൾക്കെതിരായി കുറയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാടിയാണ്. നീ പേപ്പട്ടിയെ പോലെ കുറയ്ക്കണം. സുവിശേഷത്തിനായി, ദൈവ സ്നേഹത്തിനായി, ദൈവ രാജ്യത്തിനായി. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, അനുഗ്രഹത്തിനായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുവേ. ശാപത്തിന്റെ വാക്കുകളോ തിന്മയുടെ വാക്കുകളോ ന്യായവിധിയുടെ വാക്കുകളോ അല്ല നീ സംസാരിക്കേണ്ടത്, അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കാനും അനുഗ്രഹത്തിനായിട്ടുമാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ച് അനുഗ്രഹിച്ച് എന്തിനാണെന്നറിയാമോ? അബ്രഹാമിലൂടെ ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ. ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തൃശ്ശൂരിനെ അനുഗ്രഹിക്കാൻ, കേരളത്തെ അനുഗ്രഹിക്കാൻ. ദൈവം അനുഗ്രഹം ദേശത്തൊഴിക്കുന്ന ദൈവ മക്കളിലൂടാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തുകൊണ്ടാ ഒരു ന്യൂറോസർജനായ ജോർജ് ഗോവർ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അറിയാമോ? എല്ലാ ദിവസവും ദൈവാനുഗ്രഹം കിട്ടുന്നുണ്ടാണ്. ഹല്ലേലൂയ. മന്ദബുദ്ധിയായ ഹൈഡ്രോകഫാലിക്കായ ജീവിക്കാൻ വകയില്ലാതെ തലയിൽ വെള്ളം കെട്ടിക്കിടന്ന് മരണത്തിന് വേണ്ടി മാത്രം എഴുതി തള്ളിയ ഈ ജോർജ് ഗോവിനെ സ്വർഗം സൗഖ്യമാക്കി. ഹല്ലേലൂയ. സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, ആയുസ്സും ആരോഗ്യവും തന്നു. അത് മാത്രമല്ല, ഇന്ന് അന്നത്തെ ഇന്ന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. തലയിലൊരു ട്യൂബ് ഇട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്ന വെൻട്രിക്ലോ പെരട്ടോണിയൽ ഷണ്ട് സർജറി എന്ന ഓപ്പറേഷനാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ ഒരു ഓപ്പറേഷൻ ഇല്ലായിരുന്നു. ഇല്ലാതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ എന്റെ തലയെ കത്തി വെച്ചേനെ. ഇല്ലാഞ്ഞത് കൊണ്ട് ദൈവ സൗഖ്യം അനുഭവിപ്പാൻ ഭാഗ്യം കിട്ടി. ദൈവം എന്നെ സൗഖ്യമാക്കി. ദൈവം സൗഖ്യമാക്കുമ്പോ പകുതിയായിട്ടല്ല സൗഖ്യമാക്കുന്നത്, ഫുൾ സൗഖ്യം. യഹോവ പ്രവർത്തിച്ചാൽ പൂർണ്ണ പ്രവർത്തിയാണ്. ദൈവത്തിന്റെ വിടുതൽ പൂർണ്ണമാണ്. പത്താം ക്ലാസ് ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ കോവൂരിനെ സൗഖ്യമാക്കി. പത്താം ക്ലാസ് മാത്രമായിട്ടല്ല വിട്ടത്, MBBS മാത്രമായിട്ടല്ല വിട്ടത്, MBBS MS മാത്രമായിട്ടല്ല വിട്ടത്, MBBS MS MCH എടുത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ പറയുന്ന, അന്യഭാഷ പറയുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോവൂരാക്കി തീർത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈയിടെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു സഹോദരൻ ഓടി വന്ന് പറഞ്ഞു, അന്യഭാഷ പറയുന്ന ഒരു ന്യൂറോസർജനെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെക്കാട്ടിലും അധികം അന്യഭാഷ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രാത്രി അന്യഭാഷ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പ്രാപിച്ചോണം, അത് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദുഃഖത്തിൽ നിന്നെ നടത്തുന്ന ദൈവത്തിന്റെ ആത്മശക്തിയാണ്. ഇരുളിൽ നിനക്ക് വഴി കാണിച്ചു തരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വഴി ഇതേ എന്ന് പറഞ്ഞ് നിന്നെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അത് മാത്രമല്ല, മൂന്നാമത്തെ സംഗതി, നിന്റെ വലം കൈ നീട്ടും, നിന്റെ കൈ നീട്ടി എന്നെ രക്ഷിക്കും, പിന്നെ അടുത്ത ശത്രുക്കൾക്ക് മൂന്നാമത് രക്ഷിക്കും, കൈ നീട്ടും, നീ എന്നെ രക്ഷിക്കും. യു വിൽ സേവ് മീ. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യു വിൽ സേവ് മീ. ഐ ടോൾഡ് യു വൺസ് ബിഫോർ, ഗോഡ്സ് ഹാൻഡ് ഈസ് കോൾഡ് ആൻ എവർ ലാസ്റ്റിംഗ് ആം. എന്നും നിലനിൽക്കുന്ന ഒരു കരം. ഞാൻ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞു, ദർ ഈസ് നോ എക്സ്പയറി ഡേറ്റ് ഫോർ ഗോഡ്സ് ഹാൻഡ്സ്. ഭർത്താവിന്റെ കരത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഭാര്യയുടെ കരത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, മരുന്നുകൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തത് എന്റെ ദൈവത്തിന്റെ കരത്തിന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിന്നെ താങ്ങുന്ന കരത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല, അതെന്നും താങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എവർലാസ്റ്റിംഗ് ആംസ് എന്ന് പറയുന്നത്. എന്നും കരുതുന്ന ആ കരം, ആ വലത് കരമാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നത്. ഇന്ന് ആ കരം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. സങ്കീർത്തനം 66:10-12 വാക്യം. കഷ്ടതയുടെ മധ്യത്തിൽ നടക്കുന്ന ഒരു ജനം എപ്പോഴും കഷ്ടതയെ കുറിച്ച് പിറുപിടുത്തോണ്ടിരിക്കും. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്? കർത്താവ് എന്തിനാ ഇത് അനുവദിച്ചത്?
പലരും എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാ ദൈവം ഇത് സംഭവിച്ചത്? അനുഗ്രഹം കിട്ടുമ്പോൾ ആരും ചോദിക്കാറില്ല എന്തുകൊണ്ടാ ദൈവം എനിക്ക് അനുഗ്രഹം തന്നെ. അനുഗ്രഹം വേറൊരുത്തിന് കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ദൈവമേ എന്തുകൊണ്ടാ അവൻ അനുഗ്രഹം കൊടുത്തത്. കഷ്ടത ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കും കർത്താവെ കഷ്ടത എന്തുകൊണ്ടാ എനിക്ക് തന്നത്. കഷ്ടത ദൈവമക്കൾക്ക് ഉണ്ടാകില്ല എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയം ഉളവാക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുക, സന്തോഷിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്റെ പ്രമാണം വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. ശദ്രക് മേശക് അബേദ്നഗോ എന്ന് പറയുന്ന മൂന്ന് ബാലന്മാരെ രാജാവ് പിടിച്ചെവിടിട്ടു? തീയിലിട്ടു. എന്തിനാ തീയിലിട്ടത്? അവർ വല്ല വെട്ടുകുത്തം നടത്തിയതുകൊണ്ടാണോ? അല്ല. വല്ല മോഷ്ടിച്ചത് കൊണ്ടാണോ? അല്ല. പിന്നെ എന്തെങ്കിലും കണക്ക് തെറ്റിച്ച് ചെയ്തുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ട് അവരെ തീയിലിട്ടത്? ആ ദൈവ രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കാതെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് ശദ്രക് മേശക് അബേദ്നഗോവിനെ രാജാവ് തീയിലേക്കിടാൻ തീരുമാനിച്ചു. ഈ തീരുമാനം വല്ലതും നമുക്കെതിരായിട്ട് വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? ഇപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ഇനി പ്രാർത്ഥിക്കുന്ന ആളെ തീയിടുമെന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച എത്ര പേര് കാണും? പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർ ആരാധനയ്ക്ക് വരുന്നില്ല. നമ്മളിവിടെ അനുഗ്രഹം കിട്ടുമെന്നും പറഞ്ഞ് വിളിപ്പിക്കാറില്ല. ദൈവത്തെ കാണാനുള്ളവർ മാത്രം വന്നാൽ മതി, കണ്ടു കഴിയുമ്പോൾ അനുഗ്രഹം ഓട്ടോമാറ്റിക്കാണ്. അനുഗ്രഹത്തിനായിട്ട് ആരും വരണ്ട, ദൈവീക ദർശനത്തിനായിട്ട് മാത്രം വന്നാൽ മതി, ദൈവ വചനത്തിനായിട്ട് മാത്രം വന്നാൽ മതി, നിത്യജീവന്റെ പങ്കാളിയാകാൻ മാത്രം വന്നാൽ മതി, സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം വന്നാൽ മതി, കാണുന്ന കാര്യങ്ങളുടെ പുറകെ അല്ല കാണാത്ത കാര്യങ്ങളുടെ പുറകെ ജീവിക്കാൻ മാത്രം വന്നാൽ മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ നീണ്ട വർഷത്തെ അനുഭവം കൊണ്ട് എനിക്ക് പറയാം, സ്തോത്രം പറയുന്ന ഒരു കോവൂരിന് ആശുപത്രി തരാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്നാൽ നിനക്കെല്ലാം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുറെ പേർക്ക് സ്തോത്രം പറയണമെന്ന് ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന പോലെ പറയണം, ഇടപെടാതെ പറയണം, സ്ഥലം കിട്ടുന്നിടത്തൊക്കെ പറയണം, ധൈര്യത്തോടെ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിനക്ക് തരുന്ന നന്മ നിനക്ക് പിടിച്ചാൽ കഴിയാത്തവണ്ണമായി തീരും. ഹല്ലേലൂയ. ശദ്രക് മേശക് അബേദ്നഗോവിനെ അവിടെ ഇട്ടു തീയുടെ മധ്യേ. ശ്രദ്ധിച്ചു കേൾക്കണേ, കഷ്ടതയിൽ ദൈവവൈതലിന്റെ അനുഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തീയുടെ മധ്യേ ശദ്രക് മേശക് അബേദ്നഗോവിനെ ഇട്ടു. എന്ത് സംഭവിച്ചു? തീയിൽ നാലാമനായ ദൈവ സാന്നിധ്യം കണ്ടു. ആ രാജാവ് ഇതുവരെയും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും ദൈവത്തെ കാണുന്ന പാർട്ടീസിനെ ആ തീയിലോട്ടിട്ടത്. ദൈവത്തെ കാണുന്ന പാർട്ടീസിനെ തീയിലിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ദൈവം അവരുടെ കൂടെ ഇറങ്ങിപ്പോവും. കാണാതെ നടന്നിട്ട് കാര്യമില്ല. ദൈവശബ്ദം കേൾക്കാതെ നടക്കുന്ന വിശ്വാസിയെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. പാസ്റ്ററുടെ ശബ്ദം കേട്ടിട്ട് എന്താ കാര്യം? ഇല നക്കിന്നാണ് ചെറു നക്കിന്നാ. പ്രൈസ് ദി ലോർഡ്. വല്ല കല്യാണത്തിന് പോയി അവിടെ ഇല നക്കിയച്ച് ഇറങ്ങി വരുന്ന നായുടെ ചെറിയ നക്കിയച്ച് വല്ല കാര്യമുണ്ടോ? കല്യാണ സദ്യയിലിരുന്ന് കല്യാണം കഴിക്കണം, കല്യാണ സദ്യ കഴിക്കണം. അങ്ങനെ വേണമെങ്കിൽ നീ തന്നെ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. കാത്തിരിക്കുന്നവരാ ശക്തിയെ പുതുക്കുന്നത്. ശദ്രക് മേശക് അബേദ്നഗോ എല്ലാ ദിവസവും ദൈവത്തെ കാണുന്നവരായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവർ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു. അവരെ കഷ്ടത തീച്ചുളയിൽ എടുത്തപ്പോൾ നാലാമനായ ദൈവം ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നിന്റെ കഷ്ടതയിൽ നിനക്ക് ആവശ്യമായിരിക്കുന്നത് നാലാമനായ ദൈവ സാന്നിധ്യമാണ്. You need the presence of God in your fiery trial tonight. That's what you need. That's what you need. അതാണ് നിനക്ക് ആവശ്യം. എന്താ കാര്യം എന്നറിയാമോ? നാലാമനായ ദൈവം ഇറങ്ങി വന്നപ്പം ഇട്ടവര് കത്തിപ്പോയി. ഇവരുടെ കൈ കിടന്ന കെട്ട് മുഴുവൻ കത്തിപ്പോയി. പക്ഷെ അവരുടെ രോമം കത്തിയില്ല. ഒന്ന് ഓർത്തു നോക്കിയ സെലക്റ്റീവ് ബേണിംഗ്. അവരുടെ കെട്ട് കത്തിപ്പോയി, പക്ഷെ അവരുടെ രോമം കത്തിയില്ല. കെട്ടഴിഞ്ഞിട്ട് ഇവരിതിനകത്ത് നടക്കുകയാണ്. ഇന്നത്തെ ഒരു ഇമാജിനേഷൻ ഞാൻ അങ്ങ് പറയുകയാണ്. ശദ്രക് മേശ കയറി വന്നപ്പോൾ NDTV CNN IBN ഹലോ BBC TCV എല്ലാ TV കൂടെ അടുത്ത് വന്നേച്ച് ഹലോ ശദ്രക് മേശ കബേദ്നഗോ ഗോ എങ്ങനെയിരുന്നു? തീ എങ്ങനെയിരുന്നു? തീയോ? ഏത് തീ? അതിന് ചൂടുണ്ടായിരുന്നോ? ചൂടോ?
അതിന് മണം ഉണ്ടായിരുന്നോ? മണം. നിങ്ങൾ എന്താ സംസാരിക്കുന്നേ? അപ്പൊ നിങ്ങൾ തീ കണ്ടില്ലേ? അയ്യോ, ഞങ്ങൾ കണ്ടത് ദൈവപുത്രനെയാ. ഞങ്ങൾ തീ കണ്ടില്ല, ഞങ്ങൾ തീയുടെ ചൂട് കണ്ടില്ല. തീയിൽ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന മേഘം, ആ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് തീ രുചിക്കുവാൻ സാധിച്ചില്ല. കാഷ്ടതയുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ തീയുടെ ചൂട് നിനക്ക് ഫലിക്കുകയില്ല, തീ നിന്നെ ദഹിപ്പിക്കുകയില്ല, വെള്ളം നിന്നെ നശിപ്പിക്കുകയില്ല. വിടിരിക്കുന്ന ദൈവത്തിന്റെ കരം നിന്നെ വിടിരിക്കും. ഇന്ന് രാത്രി കാഷ്ടതയുടെ മധ്യത്തിൽ വിടിരിക്കുന്ന ഒരു കരമുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമമാണ്. രോഗസൗഖ്യത്തിന് മതിയായ യേശുവിന്റെ നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ഒട്ടും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടതയുടെ മധ്യേ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നീ എവിടെ ഇരുന്ന് വചനം കേട്ടാലും വിടിവിക്കുന്ന ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാൻ പോകുകയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടതയില്ലെന്നല്ല പറയുന്നത്, കഷ്ടതയിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സാം 66:10-12. നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മനുഷ്യനെ മേളിൽ കൂടെ ചാടിച്ചു, വെള്ളത്തെ മേളിൽ കൂടെ ചാടിച്ചു, ഭാരം ഞങ്ങളുടെ മേളിൽ കൂടെ കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരെങ്കിലും, എങ്കിലും ഇതൊക്കെ കഴിഞ്ഞ ശേഷം നീ എന്നെ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദ ഫൈനൽ ഡെസ്റ്റിനി ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് എ റിച്ച് ഫുൾഫിൽമെന്റ്. ദ ഫൈനൽ ഡെസ്റ്റിനി ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് എ റിച്ച് ഫുൾഫിൽമെന്റ്. ഒരു ജീവിതം മുഴുവൻ ജീവിച്ച ശേഷം തിരിച്ചു നോക്കിയിട്ട് അത് സന്തോഷമായിരുന്നു എന്ന് പറയുവാൻ ഒരു ദൈവത്തിന്റെ പൈതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിന്റെ മിക്ക ഫിലോസഫേഴ്സും സോക്രട്ടീസ് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ ഫിലോസഫി പറഞ്ഞേച്ച് അവസാനം വിഷം കഴിക്കുക. ജീവിച്ചിരുന്നപ്പോ തിയോളജി പറഞ്ഞുകൊണ്ട് നടന്ന ഒത്തിരി എണ്ണവും അവസാനിച്ചത് അങ്ങനെയാണ്. തിയോളജി അല്ല നിനക്കാവശ്യം, ഫിലോസഫി അല്ല നിനക്കാവശ്യം, നിന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നിനക്കാവശ്യം, നിന്നെ സഹായിക്കുന്ന ദൈവ സാന്നിധ്യമാണ് നിനക്കാവശ്യം. അവിടെയാണ് നിനക്ക് ജീവൻ ഉണ്ടാകുന്നത്, അവിടെയാണ് നിനക്ക് സമൃദ്ധി ഉണ്ടാകുന്നത്, അവിടെയാണ് നിനക്ക് വിടുതൽ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം പ്രാക്ടീസ് ചെയ്യുവാൻ, അത് തന്നെയാണ് നമ്മൾ ആദ്യം കേട്ടത്, ദൈവത്തിന്റെ സാന്നിധ്യം പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഏബ്രഹാം എൻജോയ്ഡ് ഗോഡ്സ് പ്രസൻസ്. ഏബ്രഹാം ലോങ്ഡ് ഫോർ ഗോഡ്സ് പ്രസൻസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഡേവിഡ് എൻജോയ്ഡ് ഗോഡ്സ് പ്രസൻസ്. ഡേവിഡ് ലോങ്ഡ് ഫോർ ഗോഡ്സ് പ്രസൻസ്. Moses enjoyed God's presence. Moses longed for God's presence. Kohud enjoys God's presence and keeps longing for more and more and more. Deva sanithyathinaay nan devathe stuthikkunnu. Ente jeevithathil ethum veliya sandosham devathinte sanithyamaanu. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം മുമ്പോട്ട് പോകാം. 71 സങ്കീർത്തനം വേഗം വേഗം ചില വാക്യങ്ങൾ വായിക്കണമേ. സാം 71:20. 71 സങ്കീർത്തനം 20 വാക്യം. അനേക കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയല്ലോ. വിൽ യു നോട്ട് റിവൈവ് അസ്? ലാസ്റ്റ് 2013-12 and 11-10 must have been a different struggle in your life. Some of you had a lot of struggles in your family life. Some of you had struggles in your professional life. ചിലപ്പോൾ കുടുംബജീവിതത്തിൽ, ചിലപ്പോൾ ജോലിയുടെ സാഹചര്യത്തിൽ, ജോലി ഇല്ലായ്മയിൽ, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ, പല പല രീതിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടായിരിക്കും. പക്ഷേ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ്? പല കഷ്ടങ്ങൾ കാണിച്ച ദൈവമേ, അനുവദിച്ച ദൈവമേ, കടത്തിയ ദൈവമേ, ഞങ്ങളെ എന്തു ചെയ്യണം? വീണ്ടും ജീവിപ്പിക്കണം. Revive us, O Lord, back. കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ജീവൻ അങ്ങ് അങ്ങ് പോകും. കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ എന്താണെന്നറിയാമോ? ജീവൻ പെട്ടെന്ന് അങ്ങ് പോകും. ഒരു 6-8 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു. എൻ്റെ ഫാദറിന് ഭയങ്കര ക്ഷീണമാണ്, ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നില്ല, ആകെ ബുദ്ധിമുട്ടാണ്, 85 വയസ്സുണ്ട്. അപ്പൊ എപ്പോഴും അപ്പച്ചൻ്റെ കൂടെ പോയി അവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉച്ചയ്ക്ക് 11 മണിക്ക്
ഇടയ്ക്ക് ഒരു പ്രാവശ്യം കഞ്ഞിവെള്ളം കുടിക്കണം. വളരെ സിമ്പിൾ ട്രീറ്റ്മെന്റ് അല്ലേ? അപ്പച്ചൻ അതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു. വീട്ടിലുള്ള കല്യാണി അത് റെഡിയാക്കി കൊടുത്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഈ കഞ്ഞിവെള്ളത്തിന്റെ പുറത്താണ് ആളോടുന്നത്. രാവിലെ കല്യാണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വൈകിട്ട് കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. വീണ്ടും ജീവിപ്പാൻ ശരീരത്തിന് ആവശ്യമുള്ള സ്റ്റാർച്ച്, എനർജി കൊടുക്കുന്ന സാധനം. പിള്ളേർ മിഠായി തിന്നുന്നതിൻ്റെ കാരണം അവർ ഒത്തിരി ചാടുമ്പോൾ അവർക്ക് എനർജി ആവശ്യമാണ്. നമുക്ക് അത്രയും മിഠായിയുടെ ആവശ്യമില്ല. പിള്ളേർ മിഠായി ചോദിക്കുമ്പം ഇടയ്ക്കൊക്കെ കൊടുത്തോണം. പിള്ളേരായതുകൊണ്ടാണ് അവർ മിഠായി ചോദിക്കുന്നത്. നീ എന്തിനാണ് മിഠായി തിന്നുന്നതെന്ന് ചോദിക്കരുത്. പ്രായമായവന് ആരെങ്കിലും മിഠായി ചോദിച്ചോണ്ടടക്കോ? ഇടയ്ക്ക് പ്രായമായവരും മിഠായി തിന്നണം. ബിക്കോസ് ചോക്ലേറ്റ് തിന്നാൽ ബ്രെയിനിന് നല്ലതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് പിള്ളേർ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പരീക്ഷയുടെ തലേദിവസം കുറച്ച് 5-star മേടിച്ചു കൊടുത്തേക്കണം. അവരുടെ ബുദ്ധിക്ക് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ അത്ര വലിയ വാശിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. പിള്ളേർക്ക് 2 chocolate മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. കഷ്ടങ്ങളിൽ പോകുമ്പോൾ ജീവിപ്പിക്കുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് നിന്റെ വെയിൻസിലോട്ട് അടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നീ ക്വിക്കനാകും. എന്തുകൊണ്ടാണ് 2 അന്വേഷണം പറയുന്നത് അറിയാമോ? അത് പറഞ്ഞു കഴിയുമ്പം എത്ര വലിയ വയറിളക്കമാണെങ്കിലും ശക്തി തിരിച്ച് ജീവൻ കയറും. December 27 പെട്ടെന്ന് ഞാൻ വീട്ടിലുള്ളപ്പോൾ അമ്മ ബാക്കിലോട്ട് വീണ്, ചെവി 2 കട്ടായി, ബാക്ക് കട്ട് ചെയ്തു, ഭയങ്കര പ്രശ്നമായി, ബ്ലീഡിങ് ആയിരുന്നു. ഞാൻ തന്നെ കൊണ്ടുപോയി സ്റ്റിച്ചെല്ലാം ഇട്ട് റെഡിയാക്കി. അത് കഴിഞ്ഞ് പുള്ളി കട്ടിലേന്ന് എഴുന്നേൽക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. 2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമായി. ഞാൻ പെട്ടെന്ന് ഇതുപോലെ ഫോൺ ചെയ്ത്, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, കുറച്ച് പ്രോട്ടീൻ പൗഡർ 11 മണിയാകുമ്പോൾ കൊടുക്കുക, വേറെ ഒന്നും വേണ്ട. ഗ്ലൂസറീന എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ പൗഡർ, അത് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഒന്നും പ്രൊമോട്ട് ചെയ്യല്ല. അത് മേടിച്ച് കഴിക്കാൻ പറഞ്ഞു, എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. റെഗുലറായിട്ട് 2 അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ആൾ തന്നെ നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എന്താ ആവശ്യമായിരിക്കുന്നത്? ശരീരത്തിന് ശക്തിയുള്ള ചില സംഗതികൾ അകത്തോട്ട് ചെല്ലണം. നീ കഷ്ടതയിൽ കൂടെ പോകുമ്പം നിനക്ക് നടക്കാൻ പറ്റാത്ത പോലെ ആയെന്ന് വരും. നീ ആത്മാവിൽ ക്ഷീണിച്ചെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കഷ്ടത്തിൽ കിടന്ന് നീ സ്തോത്രം പറയുമ്പോൾ നിനക്ക് വിടുതലുണ്ടാകാൻ പോകുകയാണ്. ഇത് പൗലോസിനും സീലാസിനും അറിയാമായിരുന്നു. കാരാഗ്രഹത്തിൽ അവർ ചങ്ങലയിൽ കിടന്നപ്പോൾ, കാലാമത്തിൽ കിടന്നപ്പോൾ, അവിടെ കിടന്നുകൊണ്ട് ചങ്ങലയുടെ ഷേപ്പല്ല അവർ നോക്കിയത്. നമ്മൾ വല്ലതും ആണെങ്കിൽ മൊബൈൽ ഫോൺ എടുത്തേച്ച് അവിടുത്തെ ഒന്ന് ഫോട്ടോ എടുക്കും. ഞാൻ ഇങ്ങനെയായിരുന്നു ജയിലിൽ കിടന്നത്. വെളിയിൽ ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനാണ് ജയിലിൻ്റെ സിറ്റുവേഷനൊക്കെ. ഇപ്പം എല്ലാവരും ആരെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാൽ അവരെ രക്ഷിക്കുന്നതിന് പകരം ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഞാൻ പല സ്ഥലത്തും ഇപ്പം കണ്ടിട്ടുണ്ട്, ആക്സിഡൻ്റ് ഉണ്ടാകുക, ആരെങ്കിലും താഴോട്ട് വീണ് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ചാടി അവരെ രക്ഷിക്കാനാണ് നോക്കുന്നത്. ഇപ്പം എല്ലാവരും എവിടെ മൊബൈൽ ഫോൺ ആണ് നോക്കുന്നത്. എന്നിട്ട് ഫുൾ ഇരുന്ന് ഷൂട്ട് ചെയ്യുക, അയാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുവോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്തു നോക്കിയ മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാ പോയിരിക്കുന്നത്. അപ്പൊ കാരാഗ്രഹത്തിൽ വീഴുന്ന ഇന്നത്തെ വിശ്വാസി അത് മുഴുവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, എന്റെ കാരാഗ്രഹം എങ്ങനെയാണെന്ന് എല്ലാവരെ കാണിക്കാൻ. ഞാൻ എന്തൊക്കെ കഷ്ടതയിൽ കൂടെ പോയതാണെന്നറിയാമോ? നിങ്ങൾക്കറിയില്ല ഞാൻ അനുഭവിച്ച കഷ്ടത. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക ലോകത്തെ കാണിക്കാൻ. പൗലോസും സീലാസും കാരാഗ്രഹം കണ്ടില്ല, അവരുടെ കാല് കിടക്കുന്ന ആമം കണ്ടില്ല, ചെയിൻ കണ്ടില്ല. അവർ ജീവനുള്ള ദൈവത്തെ കണ്ടു. കണ്ടപ്പം ആരാധന തന്നെ ഉണ്ടായി, പ്രാർത്ഥന തന്നെ ഉണ്ടായി. അപ്പോഴെന്ത് സംഭവിച്ചു? ജയിലിന്റെ വാതിൽ തുറന്നു, അവരുടെ ചങ്ങല അഴിഞ്ഞു വീണു. അത് മാത്രമല്ല, അടുത്തുണ്ടായിരുന്ന എല്ലാ ബന്ധനസ്ഥരുടെയും ചങ്ങല വീണു. നീ ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ അയൽവാസിയുടെ ചങ്ങലയും കൂടെ പോകും. സെബി 5 ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില ശുചിത്വന്മാരുടെ ചങ്ങല അഴിയുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ആരാധിക്കുന്ന സ്ഥലത്ത് നിന്റെ ചുറ്റുമുള്ള അയൽവാസികളുടെ ചങ്ങല അടിയും. ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയട്ടെ, ചില പോരുകൾ നീങ്ങട്ടെ, ചില ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ, ചില രോഗത്തിന്റെ ശക്തികൾ മാറട്ടെ. നീ ആയിരിക്കുന്ന കഷ്ടതയുടെ ഷേപ്പ് കാണാനല്ല നീ നോക്കേണ്ടത്, വേദനയുടെ ഡിഗ്രി അല്ല നീ നോക്കേണ്ടത്, ചൂടിന്റെ ടെമ്പറേച്ചർ അല്ല നീ നോക്കേണ്ടത്. തീയിൽ 4 ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്, ആരാധിക്കുമ്പോൾ ദൈവം എല്ലാ കെട്ടുകളെയും അഴിച്ചുകൊള്ളും. ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വേഗം മുമ്പോട്ട് പോകാം. സങ്കീർത്തനം 85:6. എന്തിനാണ് നിന്നെ ജീവിപ്പിക്കുന്നത്? എന്തിനാണ് ദൈവം നിന്നെ ശക്തീകരിക്കുന്നത്? റിവൈവ് അസ് ടു റിജോയ്സ് ഇൻ യു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ?
കഷ്ടതയിൽ കൂട പോകുന്ന ജനത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇനി ഇവർ ജീവൻ പ്രാപിക്കണം. എന്തിനു വേണ്ടിയാ? ദൈവത്തെ സ്തുതിക്കുവാൻ. പരിശുദ്ധാത്മാവ് ഉള്ളിലോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജീവൻ വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദൈവം മനുഷ്യനിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഈ ആത്മനിറവുള്ള ഒരു വ്യക്തി വെളിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവന്റെ അടുത്ത് നിൽക്കുന്നവന് ഓട്ടോമാറ്റിക്കായിട്ട് ശക്തി ഉണ്ടാവും. ദൈവത്തിന്റെ സാന്നിധ്യം ഇരുളിനെ മാറ്റിക്കഴിയും. അപ്പൊ പിശാചൊക്കെ തന്നെ പൊക്കോളും. ഈ ഭാഭൂ ഭീപിന്നൊന്നും പറയേണ്ട കാര്യമില്ല. ചില ആൾക്കാർ 24 മണിക്കൂർ ഇരുന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഒരു പോകുന്നില്ല. ദൈവത്തിന്റെ പൈതൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശത്രു അലറി അങ്ങ് പൊക്കോളും. ഒരു പോരാട്ടവും നിന്റെ അടുക്ക വരികയില്ല. അതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും നടത്തേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിലുണ്ടോ? ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലുണ്ടോ? ഇതെല്ലാം തന്നെ മാറിപ്പോകും. ഇന്ന് രാത്രി നിനക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. ജീവൻ പ്രാപിക്കും. എനിക്കറിയാം, ഭയങ്കര ചില വിശ്വാസികൾ വളരെ ഗുണമുണ്ട്. അവർക്ക് ഇടയ്ക്ക് ജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ട്. അവർ പറയും, ഡോക്ടറെ പാസ്റ്ററെ നമുക്കൊരു ഉപവാസ പ്രാർത്ഥന വെക്കണം. അങ്ങനെ നമ്മൾ ഉപവാസ പ്രാർത്ഥന വെക്കും. ഈ ജീവൻ പമ്പ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരും. അവർ കുറച്ചു നേരം ഈ ജീവൻ അങ്ങോട്ട് പമ്പ് ചെയ്യും. പിന്നെ അടുത്ത ഞായറാഴ്ച 5 മണിയാകുമ്പോൾ ആ ജീവൻ കൊണ്ട് ഇവർ വരും. നല്ല സ്വപ്നമൊക്കെ പറയും. അയ്യോ എന്ത് രസമാണെന്ന് അറിയാം. ഒരു 3 ആഴ്ച കഴിഞ്ഞാച്ച് പിന്നെ ഇതേ പാർട്ടികൾ അവസാനമാണ് വരുന്നത്. ആ പമ്പിങ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് 10-ൽ 1 പിന്നെ ഇവരെ കിടത്തിയിട്ട് IV ഫ്ലൂയിഡ് ഒക്കെ കേട്ടിട്ട് ജീവൻ സ്പെഷ്യലായിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് അന്യഭാഷ മുഴുവനും പോയി, സ്തോത്രം മുഴുവനും പോയി, ആരാധന മുഴുവനും പോയി. വരുന്ന സമയം തെറ്റാൻ തുടങ്ങി. പണ്ടത്തെ ചൂടൊന്നുമില്ല. പിന്നെ അടുത്ത ഉപവാസ പ്രാർത്ഥന. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Revive us, O Lord, that we may rejoice in you. ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. ഇനി അത് മാത്രമല്ല, സങ്കീർത്തനം 17:7-18:35 വായിച്ച്. ആ ദൈവത്തെ ശരണമാക്കുന്നവരിൽ അവന്റെ വലം കൈ അവരിൽ രക്ഷിക്കും. Can you read that in English for me? Somebody with an English Bible. Yeah. Those who trust in God, God saves those who trust in Him. അവനിൽ ശരണം പ്രാപിക്കുന്നവരെയാണ് ദൈവം രക്ഷിക്കുന്നത്. യേശു നിങ്ങളെ രക്ഷിക്കണമോ? നിങ്ങളുടെ ശരണം യേശു ആയിരിക്കണം. ഹല്ലേലൂയാ. ശരണം പ്രാപിക്കുന്നവരെ അവൻ രക്ഷിക്കും, അല്ലാത്തവരെ അവൻ രക്ഷിക്കുകയില്ല. എല്ലാ വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ആശ്രയം ദൈവത്തിന്റെ കയ്യിൽ ആക്കി കൊടുക്കുമ്പോൾ ദൈവം തീർച്ചയായും രക്ഷിക്കും. ശരണം പ്രാപിക്കുന്നവനെ അവൻ രക്ഷിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദൈവം അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ട്. അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നന്മ വരാൻ തുടങ്ങും. When you seek God, you will receive blessing. എല്ലാ ദിവസവും രാവിലെ നീ ദൈവത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ നിന്റെ വീട് നിറച്ച അനുഗ്രഹമായിരിക്കും. പക്ഷെ നീ അന്വേഷിക്കുന്ന മുഴുവൻ നിന്റെ സ്വന്തം കാര്യവും വീട്ടുകാര്യവും നാട്ടുകാര്യവും ആണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നീ ടയർഡായി. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല എന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്, ദൈവത്തിന് ശരം വെക്കുന്നവർക്ക് ദൈവം തന്നെ വിടുവിക്കും. God will save those who trust him. That is a big message. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം രക്ഷിക്കും. ഇന്ന് നിന്റെ ആശ്രയം പല സ്ഥലങ്ങളിലാണ്. ഒന്ന് നിന്റെ ഡിഗ്രിയിൽ തന്നെയാണ്, രണ്ട് നിന്റെ കഴിവിലാണ്. പ്രൈസ് ദി ലോർഡ്. ചിലക്ക് ഭാര്യമാരിലും ഭർത്താക്കന്മാരിലുമാണ് ആശ്രയം, കുടുംബത്തിലാണ്, അല്ലെങ്കിൽ നിന്റെ സമ്പത്തിലാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവം തന്നെയാണ് ആശ്രയമെങ്കിൽ ദൈവത്തിന്റെ വലതുകരം നിന്നെ രക്ഷിക്കും. കഷ്ടങ്ങളുടെ മധ്യെ ആശ്രയം ദൈവമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കടം കയറുമ്പോഴുള്ള വലിയൊരു കുഴപ്പം, ആദ്യം കടം ശരിയാകാൻ വേണ്ടിയിട്ട് പലിശക്കാരനിൽ ആശ്രയിക്കും. ആരെങ്കിലും ചെറിയ കടം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമോ? ഇല്ല. ഒരു 10,000 രൂപ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അത് ദൈവത്തിൽ ആശ്രയിച്ച് അപ്പൊ തന്നെ ദൈവം നേരെയാക്കും. അതിന് പകരം അടുത്തുള്ള പലിശക്കാരനെ ആശ്രയിക്കും. ഈ പലിശക്കാരനെ ആശ്രയിച്ച് 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 അവന്റെ കുരുക്ക് മുഴുവൻ നിന്റെ കഴുത്തി വീണേച്ച് വേളിലോട്ട് ഇങ്ങനെ ഡിക്കോ എന്ന് പറഞ്ഞ് പൊക്കാൻ തുടങ്ങുമ്പോഴാണ് നിന്റെ തല പൊങ്ങിയേച്ച് കർത്താവിൽ ആശ്രയിക്കുന്നത്. പിടികിട്ടിയോ വിഷയം? ദേവി എഴുത് നാളെ നിന്നെ കുരുക്കി പൊക്കുന്നവന്റെ കയ്യിൽ ഒരിക്കലും ആശ്രയിക്കരുത്.
ഒരിക്കലും നിന്നെ പൊക്കാതെ സമർത്ഥിയായി അനുഗ്രഹിക്കുന്ന സർവശക്തന്റെ കരത്തിൽ മാത്രമേ ആശ്രയിക്കൂ. ഇന്ന് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും പല കുടുംബങ്ങളും നശിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം പലിശയ്ക്ക് പണം കൊടുക്കുന്നവരിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഭാഗ്യത്തിന് അതിനുവേണ്ടി ഒരു രജിസ്ട്രേഷനും പുതിയ നിയമവും ദൈവം ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നു ഞാൻ കേട്ടു. അതിനെതിരായിട്ട് റിസർവ് ബാങ്കിന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന് ഇപ്പം പല പ്രാവശ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന ഒരു ഏരിയയാണ്. എന്ത് പ്രശ്നമാണേലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഏത് തരത്തിലാണേലും യു മസ്റ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞാൻ സിമ്പിളായിട്ട് എനിക്ക് ഒത്തിരി കഥ അതിൽ പറയാൻ സാധിക്കും. സിമ്പിളായിട്ട് ഞാനൊരു കഥ എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഒരു പാസ്റ്ററുടെ വീട്ടിൽ കഞ്ഞി ഇല്ലാഞ്ഞ സമയത്ത് പാസ്റ്ററുടെ ഭാര്യയുടെ അമ്മ പറഞ്ഞു, ഭർത്താവ് പാസ്റ്റർ പറഞ്ഞു, വെറുതെ വെള്ളം വെച്ചേച്ച് അടുപ്പിൽ തിളപ്പിക്കാൻ പറഞ്ഞു. എന്നാൽ അവര് ചോദിച്ചു, എന്തിനാ പാസ്റ്റർ അങ്ങനെ ചെയ്യേണ്ടത്? ഇവിടെ തീ പൊങ്ങിയില്ലെങ്കിൽ അന്ന് കാലത്ത് ഈ തീ വെക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി കാണുമല്ലോ. അപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ അരി ഇല്ല എന്നുള്ളത്, വേറെ ആരും അറിയരുത് ഇവിടെ അരി ഇല്ല എന്നുള്ളത്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ചോളാൻ പറഞ്ഞു. വിശ്വാസത്തോടെ അരി ഇല്ലാത്തടത്ത് വെള്ളം തിളപ്പിക്കാൻ തുടങ്ങിയ പാസ്റ്ററിൻ്റെ വീട്ടിലേക്കുള്ള അരിയും സവാളയും മുളകും എല്ലാം കൂടെ ദൈവം വേറൊരാളെ കൊണ്ട് എത്രയും വേഗം എത്തിച്ച് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ അരി ഇടണമെന്നുള്ള സ്വർഗത്തിനറിയാം. പ്രൈസ് ദ ലോർഡ്. നിന്റെ വീട്ടിലില്ലെങ്കിൽ അത് ദൈവം തന്നെ തരും. നീ വിശ്വാസത്തോടെ അങ്ങ് വെള്ളം തിളപ്പിച്ചാൽ മതി, അരി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ബൈബിളിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അറിയാമോ? സുവിശേഷം പറയാൻ മാത്രമേ ദൈവം പറയുന്നുള്ളൂ. വിതയ്ക്കാൻ നടുന്നതും നനയ്ക്കുന്നതും വളരുമാറാക്കുന്നതും യഹോവയാണ്. നിന്നോട് ആരോടും വളരാൻ പറഞ്ഞിട്ടില്ല. നീ സുവിശേഷം പറയുക, അത് പറയാൻ എല്ലാവർക്കും പേടിയാ. വെറുതെ വിത്ത് വിതറുക. പ്രൈസ് ദ ലോർഡ്. യേശു ജീവിക്കുന്നു, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു രാജാവായി വേഗം വരുന്നു. ഇത് നീ 10 പേരോട് ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് രക്ഷപ്പെടുമെന്ന് അറിയാമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഈ 2014 ബാക്കിയുള്ള സമയത്തൊക്കെ 10 പേരോട് പറയാൻ ദൈവം കൃപ തിരുമാറാകട്ടെ. എത്ര പേര് യേശു രക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിന്റെ മധ്യേ, യേശു പാപികളെ രക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു രോഗം സൗഖ്യമാക്കുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? സൗഖ്യം അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു രാജാവായി വേഗം വരുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വിശ്വസിക്കുന്നത് 10 പേരോട് പറയുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. വണ്ടിയെ കയറിയാലും സ്ഥലം കൊള്ളാം, ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നാലും കൊള്ളാം, ഏത് ഭാഗത്ത് പോയാലും കൊള്ളാം, കാണുന്ന ഒരു വ്യക്തിയോട് യേശു ജീവിക്കുന്നു എന്ന് പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പലർക്കും നാണമായ യേശുവിനെ കുറിച്ച് പറയാൻ, യേശു വേഗം വരുന്നു, അതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. അത് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഇനിയും ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട വാക്യം, സമയം പോകുന്നതുകൊണ്ട് വേഗം വായിക്കാം. ഐസായ 43:1-2. Thus says the Lord, who created you, O Jacob, who formed you, O Israel, fear not, I have redeemed you, I have called you by your name, you are mine. If you walk through the water, next verse, നീ വെള്ളത്തിൽ കൂടെ നടന്നാലും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാലും വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ പോകുന്ന ട്രെയിനാണേലും ബസ്സാണേലും ഓട്ടോയാണേലും അപകടം സംഭവിക്കുകയില്ല. ദൈവം അതിനെ കാത്തു സൂക്ഷിക്കും. യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ ഹെവൻലി ഫാദർ. അതെല്ലാ ദിവസവും പ്രാർത്ഥിച്ചെടുക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് തരണമേ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. യുവർ പ്രൊട്ടക്ഷൻ ഈസ് ഗ്യാരണ്ടീഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നെ വീണ്ടെടുത്തു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ അവർ രക്ഷയില്ല. പ്രൈസ് ദ ലോർഡ്. യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എഴുതി, ഞാൻ നിനക്ക് മുമ്പായി പോകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു,
ഞാനവരുടെ പേര് ചൊല്ലി വിളിക്കുന്നു അവർക്ക് മുൻപായി പോകുന്നു ഇടയനായ യേശു നിന്റെ മുൻപേ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നവും ആദ്യം ഫേസ് ചെയ്യേണ്ടത് യേശു ആയിരിക്കും മുൻപേ നമ്മൾ കേട്ടല്ലോ യാക്കോബ് ബാക്കിൽ നിന്നിട്ടാണ് ഫേസ് ചെയ്തത് പക്ഷെ കർത്താവ് ബാക്കിൽ നിന്നിട്ടല്ല ഫേസ് ചെയ്യുന്നത് കർത്താവ് നിന്റെ മുൻപേ പോയാ ഫേസ് ചെയ്യുന്നത് യാബോക്ക് നദീതീരത്ത് ചേട്ടനെ കണ്ടപ്പോ പേടിച്ച് പുറകോട്ട് മാറി ഭാര്യയും മക്കളെയും ഫ്രണ്ടി വിട്ട യാക്കോബിനെ പോലെ അല്ല ദൈവം പ്രശ്നങ്ങളുടെ മധ്യേ തീയുടെ മധ്യേ തിരമാലയുടെ മധ്യേ ആ വലിയ പ്രശ്നം വരുമ്പോൾ നിനക്ക് മുമ്പായി അവിടെ വരുന്ന ദൈവമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ദൈവത്തെ ഇന്ന് കണ്ണു തുറന്ന് കാണണം. ചിലക്കുള്ള ഒരു കുഴപ്പം, ദൈവം ഉണ്ടെങ്കിൽ പോലും അവരറിയുന്നില്ല. മറിയെ പോലെ കരഞ്ഞോണ്ട് നിൽക്കുക, യേശുവിനെ കാണണോ, നേരെ ഫ്രണ്ടി നിൽക്കുക കർത്താവ്. അവസാനം കർത്താവ് മറിയേന്ന് വിളിച്ചു, ആഹാ തോട്ടക്കാരനല്ലായിരുന്നു ഗുരു, പ്രൈസ് ലോർഡ്, എനിക്ക് തെറ്റിപ്പോയി. ദൈവം നിന്റെ വീട്ടിലിരിക്കുമ്പോൾ, നിന്റെ പ്രശ്നത്തിന്റെ മധ്യേ നിൽക്കുമ്പോൾ ആ ദൈവത്തെ കാണാതെ കരഞ്ഞ് നിന്റെ കണ്ണുനീര് കൊണ്ട് കണ്ണു മുഴുവൻ അടച്ചു കളയല്ല. ഇന്ന് രാത്രി ഒന്ന് തുടച്ചു നോക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കണ്ണുനീരിന്റെ മധ്യേ ഇറങ്ങി വന്ന് നിൽക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 3:6 പറയുന്നു, ഐ വിൽ നോട്ട് ബി അഫ്രൈഡ് ബിക്കോസ് ഗോഡ് ഇസ് വിത്ത് മീ. സങ്കീർത്തനം 118:8 പറയുന്നു, വാട്ട് ക്യാൻ മാൻ ഡു ടു മീ, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. സാംസ് 118:6, മാൻ ക്യാൻ ഡു നത്തിങ് ടു മീ. ഞാൻ പേടിക്കുകയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും. ഇന്ന് മനുഷ്യഭീതിയാണ് ഒത്തിരി പേരെ കറക്കുന്നത്. ഫിയർ ഓഫ് മാൻ, വാണ്ടിങ് ടു പ്ലീസ് പീപ്പിൾ. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളാണെ പോലും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടു പ്ലീസ് യുവർ പിയേഴ്സ്, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊരു കയ്യടി കിട്ടണം, അതിനെന്ത് വേണമെങ്കിലും ചെയ്യും. ദൈവത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിണങ്ങി പോയെങ്കിലോന്ന് വെച്ചിട്ട് അതൊന്നും പറയില്ല. പ്രൈസ് ദ ലോർഡ്. ഓഫീസിലാണേലും ബാക്കിയുള്ളവരുടെ കൈകടി കിട്ടാൻ നല്ല കാര്യങ്ങൾ മാത്രം പറയും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും പിണങ്ങി പോയെങ്കിലോ എന്ന് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് മനുഷ്യരെ ഭയമില്ലാതെ സഹായിക്കുന്ന ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട്, കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു വാക്തത്വ വചനമായി ഞാൻ വേഗം ഒരു വാക്യം വായിക്കട്ടെ. ഇന്ന് രാത്രി കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഐ വോണ്ട് ഗിവ് യു എ പ്രോമിസ് വേർഡ് വിച്ച് യു ക്യാൻ ട്രസ്റ്റ് ആൻഡ് ഡിപെൻഡ്, വിച്ച് വിൽ നോട്ട് ചേഞ്ച്, വിച്ച് വിൽ ഹെൽപ് യു ഓൾവേസ് ഇൻ യുവർ ലൈഫ്. Psalm 46:1-3. This is your promise for tonight. ഇന്ന് രാത്രി വാക്തത്വ വചനമായി ദൈവം നിങ്ങൾക്ക് തരുന്ന ഈ വാക്യം കുറിച്ചിട്ട് പഠിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സങ്കീർത്തനം 46:1-2 വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ 100 മൈൽ അകലത്തിൽ നിന്ന് നോക്കുന്നു. കഷ്ടങ്ങളിൽ ദൈവം നിങ്ങളുടെ വീട്ടിലോട്ട് CCTV വെച്ചേച്ച് സ്വർഗത്തിലിരുന്ന് മോണിറ്റർ ചെയ്യുന്നു. പലരുടെ വിചാരം ദൈവം CCTV വെച്ചേച്ച് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഹലോ, കഷ്ടങ്ങളിൽ അവൻ നിനക്ക് ഏറ്റവും അടുത്ത തുണ. നിന്റെ ഭാര്യയെക്കാട്ടിലും ഭർത്താവിനെക്കാട്ടിലും ഏറ്റവും അടുത്തിരിക്കുന്ന കഷ്ടങ്ങളിൽ എന്റെ ദൈവമാണ്. ഇന്ന് രാത്രി അത് മനസ്സിലായി കഴിഞ്ഞാൽ നിന്റെ ജീവിതം നേരെയായി. വീണ്ടും ആ വാക്യം ആദ്യം തൊട്ട് വായിച്ചു, വീണ്ടും, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. The very present help in trouble. Praise the Lord. പലരും കഷ്ടങ്ങളിലാണ് മുങ്ങുന്നത്. നിങ്ങളുടെ നല്ല കാലത്ത് ഒത്തിരി കൂട്ടുകാരെ കിട്ടും, കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ ആബ്സെൻസ്, പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഔട്ട് ഓഫ് റേഞ്ച്. പ്രൈസ് ദ ലോർഡ്. ഇവൻ പണ്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് അന്വേഷിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. അന്ന് ഇടക്കിടക്ക് വീട്ടിൽ വരുമായിരുന്നു, ഇപ്പൊ വരില്ല. കഷ്ടകാലത്ത് എല്ലാവരും കൈവിടും. പ്രൈസ് ദ ലോർഡ്. സഹോദരന്മാര് പോലും വടക്കേ എണ്ണിയിരിക്കും. പക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, കഷ്ടങ്ങളിൽ എന്റെ ദൈവം നിന്റെ അടുത്ത തുണയാണ്. നിന്റെ വീട്ടുകാരെക്കാട്ടിലും, നിന്റെ നാട്ടുകാരെക്കാട്ടിലും, നിന്റെ ബന്ധുക്കളെക്കാട്ടിലും, നിന്റെ സഹോദരന്മാരെക്കാട്ടിലും, നിന്റെ കൂട്ടായ്മക്കാരെക്കാട്ടിലും നിന്റെ അടുത്ത തുണയായി എന്റെ ദൈവം ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മലേഷ്യയിലേക്ക് പോകുന്ന സുരേഷെ, നീ അവിടെ ആയിരിക്കുമ്പോൾ സഹായിക്കാനോ പ്രാർത്ഥിക്കാനോ ആരുമില്ലെങ്കിലും എന്റെ ദൈവം നിന്റെ അടുത്ത തുണയായി അവിടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കും എത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ
അവിടെ എത്തുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറന്നുപോകാത്ത എൻ്റെ ഫേവറേറ്റ് സെയിങ് ഗോഡ്സ് ലവ് വിൽ നോട്ട് ലീഡ് യു ടു എ പ്ലേസ് വെയർ ഹിസ് ഗ്രേസ് കാനോട്ട് റീച്ച്. ഗോഡ്സ് ലവ് വിൽ നോട്ട് ലീഡ് യു ടു എ പ്ലേസ് വെയർ ഹിസ് ഗ്രേസ് കാനോട്ട് റീച്ച്. ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ കൃപയ്ക്കും പരിപാലനത്തിനും എത്താൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കും നിന്നെ നയിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ കൃപയ്ക്കും പരിപാലനത്തിനും എത്തുവാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കും നിന്നെ നയിക്കുകയില്ല. നീ ഏത് സാഹചര്യത്തിലാണോ ഇന്ന് രാത്രി, ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ്സ് ലവ് വിൽ റീച്ച് ആൻഡ് ഹെൽപ് യു ഇൻ വാട്ട് എവർ സിറ്റുവേഷൻ യു ആർ. I am going to close very quickly with 2-3 things. Just few more words to remind you. Isaiah 41 verse 10. Eshaya Pravanam 41am adhyayam adinte 10am vakyam. Bhayapadenda, fear not. Fear not, I am with you. Angana thodangunnu. Bhayapadenda. Njan ninnodu koode undu. Innu paranja ella vishayathinteyum aadyam thottu njan parayna main point, devam koode undengil maatrame ഭയപ്പെടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇഫ് ഗോഡ് ഇസ് നോട്ട് വിത്ത് യു, യു വിൽ ബി അഫ്രൈഡ്. ഈ പെട്ടെന്ന് പേടിക്കുന്നവരൊക്കെ ദൈവം കൂടില്ലാത്തവരാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടണോ? 27-ാം സങ്കീർത്തനം 1-2 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, യഹോവ എൻ്റെ കൂടെയുണ്ട്. സോ ഒന്നാമത്തെ സംഗതി, ഫിയർ നോട്ട് ഫോർ ഐ ആം വിത്ത് യു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്ത, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം, ഐ ആം യുവർ ഗോഡ്. ഈ വിശ്വാസവും ഉറപ്പില്ലാത്ത ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, യഹോവയായ ദൈവം നിന്റെ ദൈവമായി, യേശു നിന്റെ രക്ഷകനായി ഇന്ന് രാത്രി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അവനെ സ്വീകരിക്കുവാൻ ദൈവം കൃപ തരട്ടെ, ഭാഗ്യം തരട്ടെ. ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവം. പിന്നെ അടുത്ത, ഐ വിൽ സ്ട്രെങ്തെന്ന് യു. ഒന്നാമത് ഞാൻ നിന്നെ, പരീക്ഷ എഴുതാൻ ശക്തിയില്ലാത്ത മാത്സിന് വീക്കായിരിക്കുന്ന കുട്ടിയെ ശക്തീകരിക്കുന്ന ട്യൂഷൻ മാസ്റ്റർ അല്ല, ദൈവമാണ്. പല അപ്പച്ചനും അമ്മച്ചിമാർക്കും തെറ്റിദ്ധാരണയുണ്ട്, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ട്യൂഷൻ മാസ്റ്റർ ഫിസിക്സിന് നല്ലതായതുകൊണ്ട് എന്റെ മോക്ക് ഇപ്രാവശ്യം ഫിസിക്സിന് 60 കിട്ടാൻ പോവാൻ. ട്യൂഷൻ മാസ്റ്ററുടെ മിടുക്കല്ല നിന്റെ മോക്ക് 60 കൊടുക്കുന്നത്, സർവശക്തന്റെ കരുണയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ട്യൂഷൻ വിടണ്ടെന്നോ ട്യൂഷൻ മാസ്റ്റർ നല്ല ഉള്ളത് കുഴപ്പമുണ്ടെന്നല്ല, ഞാനതൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അതിലല്ലായിരിക്കണം നിന്റെ ആശ്രയം. ഐ വിൽ സ്ട്രെങ്തെൻ യു, ഞാൻ നിന്നെ ശക്തീകരിക്കും. 2, ഞാൻ നിന്നെ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ് യു. 3, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഐ വിൽ അപ്ഹോൾഡ് യു. ഈ 3 അനുഭവം ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തെരുമാറാകട്ടെ. 24 മണിക്കൂറും 365 ദിവസവും നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും ഈ ഭാഗ്യമുള്ള പദവിയിലേക്ക് ദൈവം നിങ്ങളെ നടത്തുമാറാകട്ടെ. ഐ വിൽ സ്ട്രെങ്തെൻ യു, ഐ വിൽ അപ്ഹോൾഡ് യു, ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ വീര്യമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വീര്യമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ 3 കാര്യം ഇംഗ്ലീഷിൽ ലാസ്റ്റ്, ആ വീര്യമുള്ള ഭുജം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് വായിച്ചേക്കാമോ ഇംഗ്ലീഷിൽ? Righteous right hand, I will uphold you. Any other translation on that? With the right hand of my righteousness, നീതിയുള്ള എൻ്റെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വീര്യമുള്ള ദൈവത്തിന്റെ കരം കൊണ്ട് താങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് 1 കൊരിന്ത്യർ 15:55-57 വരെ വാക്യം വായിക്കുമ്പോൾ പറയാൻ സാധിക്കും, മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ. അവർക്ക് കഷ്ടതയിൽ സന്തോഷിക്കാൻ സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 5:3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഐ വിൽ ഗ്ലോറി ഇൻ മൈ ട്രിബുലേഷൻസ്, ഞാൻ എൻ്റെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. നോട്ട് ഓൺലി ദാറ്റ്, വി ഓൾസോ ഗ്ലോറി ഇൻ അവർ ട്രിബുലേഷൻ, എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രതി
കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. ഐ ടേക്ക് ഡിലൈറ്റ് ഓർ ഐ ഫീൽ ഹാപ്പി ആൻഡ് ഐ ടോക്ക് അബൌട്ട് ദി ട്രിബുലേഷൻസ് ദാറ്റ് ഗോഡ് ബ്രോട്ട് മീ ത്രൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹൈഡ്രോകോഫാലിക് ആയിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കി. ഇടതുകാല് തളന്നു കിടക്കുകയായിരുന്നു, ദൈവം എന്നെ വിടുവിച്ചു. നിങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവം തരുന്ന സൗഖ്യവും വിടുതലും അവസാനം നിങ്ങളുടെ സാക്ഷ്യമായിരിക്കണം. എവ്രി ടെസ്റ്റ് ഇസ് എ ടെസ്റ്റിമണി ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ്. എവ്രി ടെസ്റ്റ് ഇസ് എ ടെസ്റ്റിമണി. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ കഷ്ടവും ഭാവിയിൽ നിങ്ങൾക്കൊരു സാക്ഷ്യമാണ്, ഒരനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തുള്ളൊരു വലിയ പ്രശ്നം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ അപ്പച്ചൻ പഠിപ്പിക്കുമ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു ഉത്തരം പറയും. ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മകളെ അപ്പച്ചൻ പഠിപ്പിക്കുമ്പം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ അങ്ങേപ്പുറത്തിരുന്നുകൊണ്ട് ഉത്തരം പറയും. ദൈവം നിനക്ക് തരുന്ന കഷ്ടത്തിന്റെ ഉത്തരം പറഞ്ഞാൽ മതി, അപ്പുറത്തിരിക്കുന്ന ആളുടെ ഉത്തരം പറയേണ്ട കാര്യമില്ല. പലർക്കും പല ലെവലിലാണ് ദൈവം ടെസ്റ്റുകൾ തരുന്നത്. യു ഹാവ് ടു പാസ് യുവർ ടെസ്റ്റ്. മറ്റവന്റെ കഷ്ടത്തിന്റെ ഉത്തരം പറയാൻ എന്ത് കൊടുക്കാന്നറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ കഷ്ടങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ആ ടെസ്റ്റ് മാത്രം പാസ്സായാൽ മതി, അതിൽ പ്രശംസിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന എല്ലാ കഷ്ടങ്ങൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കഷ്ടതയുടെ അവസാനമായിരിക്കും. ഇന്ന് രാത്രി അത് നിന്റെ കഷ്ടതയുടെ അവസാനമായിരിക്കും. നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് യുവർ ട്രിബുലേഷൻ. നോട്ട് വെൻ യു ക്രൈ യുവർ റിഡംപ്ഷൻ, യുവർ ബ്രേക്ക് ത്രൂ, യുവർ ചെയിൻസ് ആർ ബ്രോക്കൺ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ ട്രബിൾ. വെൻ യു പ്രേസ്, ദാറ്റ് ഈസ് ദ ഫൈനൽ കീ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ വിഷയം, കഷ്ടങ്ങളുടെ വിടുതൽ കണ്ണുനീരിൽ കാട്ടിൽ ഉപരിയായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് സാധിക്കുന്ന എത്ര പേരാണ്? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ടു പ്രേസ് ഇൻ ദ മിഡിൽ ഓഫ് ടെസ്റ്റസ്. ദാറ്റ് ഈസ് ദ ടൈം വെൻ യു ആർ ഗോയിങ് ടു ഹാവ് ദ ബ്രേക്ക് ത്രൂ. അപ്പോഴാണ് വിടുതൽ ഉണ്ടാകുന്നത്. നീ സ്തുതിച്ചു നോക്കിയാൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. സ്തുതിച്ചു നോക്കിയാൽ കെട്ടുകൾ അഴിഞ്ഞു പോകും. സ്തുതിച്ചു നോക്കിയാൽ ആ സമയത്ത് ലാസ്റ്റ് ഡേ. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നീ പ്രശംസിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് നിന്റെ കഷ്ടതയുടെ മാറ്റമായി ദൈവം രൂപാന്തരപ്പെടുത്തും. ഫൈനലി വൺ വേഴ്സ്, ഫസ്റ്റ് പീറ്റർ 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ ഇന്ന് രാത്രി ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്താകുലങ്ങളെ മുഴുവൻ ദൈവത്തിന്റെ കൈ കൊടുക്കാം. ഒരു നിമിഷം എല്ലാവരും ഇന്ന് വചനം കേട്ട എല്ലാവരും നിങ്ങളുടെ ചിന്താകുലം, വാട്ട് ഈസ് ട്രബ്ലിംഗ് യുവർ മൈൻഡ്, കാസ്റ്റ് ഇറ്റ് ഓൺ ഗോഡ്. കാസ്റ്റ് യുവർ കെയർസ് അപ്പോൺ ഹിം. നിങ്ങളുടെ ചിന്താകുലങ്ങളെ മുഴുവൻ ദൈവത്തിന്റെ കയ്യിൽ ഇട്ടു കൊടുക്കാൻ രണ്ട് മിനിറ്റ് എടുക്കുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. രോഗത്തെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ബിസിനസിനെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ നീ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇന്ന് നിന്നെ എന്താണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, കാസ്റ്റ് ഓൾ യുവർ കെയർസ് അപ്പോൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. സഹോദര, ഇന്ന് രാത്രി നീ ദുഃഖത്തോടാണ് വചനം കേൾക്കുന്നത്. സഹോദരി, നീറുന്ന ഹൃദയത്തോടാണ് നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നോട് പറയുവാൻ അവസാനമായി ഇന്നത്തെ വചനം, നിന്റെ സകല ചിന്താകുലവും സകല നിരാശയും സകല തോൽവിയും അവന്റെ മേലിട്ടുകൊള്ളുക. എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാൻ എന്റെ ഉറപ്പതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഒരു വിഷമവും ഇല്ല. പ്രോബ്ലം മാറ്റുന്നത് ഒരു മനുഷ്യനല്ല, ദൈവമാണ്. അതുകൊണ്ട് ഏത് വിഷയമാണേലും ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ നീ എവിടെ ഇരിക്കുകയാണേലും എനിക്ക് വിഷയമില്ല. ഇന്ന് രാത്രി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. എന്റെ ദൈവമോ നിന്റെ സകല ബുദ്ധിമുട്ടും അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം
തീർത്തു തരുവാൻ ശക്തനാൽ My God is able to do exceedingly well according to his riches in glory അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ ശക്തനാൽ എല്ലാവരും കണ്ണടച്ചാട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വചനം കേട്ടിട്ട് പോകുവാനല്ല അനുഗ്രഹം ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം കഷ്ടങ്ങളിൽ കൈവിടാത്തൊരു ദൈവ സാന്നിധ്യം കഷ്ടങ്ങളിൽ സഹായിക്കുന്ന ദൈവം നീ ആയിരിക്കുന്ന ഈ ദുഃഖത്തിൽ ഈ പ്രതിസന്ധിയിൽ നിന്നെ വിടുവിക്കുവാൻ ഇന്ന് രാത്രി എന്റെ ദൈവം മതിയായവനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു കാര്യം ഇന്ന് ചെയ്യണം നിന്റെ വിഷയം ദൈവത്തിന്റെ കൈ കൊടുക്കുക നിന്റെ ഭാരം ദൈവത്തിന്റെ കൈ കൊടുക്കുക നിന്റെ വിഷമം ദൈവത്തിന്റെ കൈ കൊടുക്കുക എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്യുക ഇന്ന് രാത്രി അതങ്ങ് കൊടുക്കുക അത് വിട്ടുകൊടുക്കുക നീ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക ഇന്ന് രാത്രി ദൈവം നിന്നെ അത്ഭുതകരമായി വിടുവിക്കട്ടെ ട്രാൻസ്ഫർ ഇറ്റ് നീ കൈ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ കയ്യിൽ ഒന്ന് വിട്ടുകൊടുത്ത് ഇന്ന് രാത്രി ദൈവം ഒന്ന് തൊടട്ടെ ട്രാൻസ്ഫർ ഇറ്റ് അത് ഉടൻ തന്നെ മാറ്റിക്കൊടുക്കുക കൈമാറുക നിന്റെ ബുദ്ധിമുട്ടിനെ കൈമാറിക്കുക നിന്റെ വേദനയെ കൈമാറിക്കേ നിന്റെ നിരാശയെ കൈമാറിക്കേ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്ത് നിന്റെ പ്രശ്നത്തെ കൊടുത്ത് നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കൊടുത്ത് നിന്റെ കുഞ്ഞിന്റെ പ്രശ്നത്തെ കൊടുത്ത് ഇന്ന് രാത്രി ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു മരണത്തിൻ കൂരിൽ താഴ്വരയിലേക്ക് കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ഇന്ന് രാത്രി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ ശക്തീകരിക്കുവാൻ ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ഞങ്ങളുടെ കൂടെയുള്ള ദൈവത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് രാത്രി വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നസ്രായനെ യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളെ ശാസിക്കുവാൻ വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ മുട്ടുവേദനകൾ നീങ്ങട്ടെ പുറം വേദനകൾ മാറട്ടെ ബ്ലാഡറിനകത്ത് അസുഖമുള്ള ചില ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവം സൗഖ്യം കൊടുക്കട്ടെ ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുവാൻ തലവേദനകൾ നീങ്ങിപ്പോകട്ടെ ഹല്ലേലൂയ നീണ്ട കാലങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെവിയുടെ അസുഖം ഇന്ന് രാത്രി സമ്പൂർണമായി മാറിപ്പോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സൗഖ്യവും വിടുതലും ഒഴുകുമാറാകട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമേ ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിന്റെ കുഞ്ഞിനെ വിടുവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുമാത്രമല്ല നരകം പോലെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ തീയുടെ ചൂടുകൊണ്ട് നീ വെന്തു മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ കുടുംബത്തെ സ്വർഗമാക്കി തീർക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടുന്ന് അവകാശം പറഞ്ഞെടുക്കുക സൗഖ്യം അവകാശം പറഞ്ഞെടുക്കുക പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി ഉത്തരം തന്നിരിക്കാൻ നന്ദി മാനോ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഹാർവെസ്റ്റ് ടിവിയിലൂടെ കഴിഞ്ഞ ചില മാസങ്ങളായി വചനം കേൾക്കുന്ന നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുന്ന അഡ്രസ്സിൽ എഴുതി അയക്കണമേ ഫോൺ വിളിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി എഴുതി അയക്കുക ദൈവം പ്രവർത്തിച്ച സാക്ഷ്യങ്ങളും എഴുതി അയക്കുക സന്തോഷത്തോടെ അറിയുവാൻ ആഗ്രഹിക്കുന്നു യേശു വേഗം വരുന്നു അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക God bless you. Thank you for hearing God's word.